മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ, ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 June 1 ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്, കല്യാണ പാർട്ടിയാ, കാക്കനാട് നിന്ന് അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിന്റെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാൻ ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 വാങ്ങുന്നുണ്ട്. എടാ അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ 2500 കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ഭിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് നോക്കുള്ളൂ. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാം. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിയിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ? അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര, ചവിട്ടി നോക്കാം. അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവ് ഒരുപാടാവും അല്ലേ. എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. തല വെത്തിയോ ഉണ്ണികൃഷ്ണ, ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ഛൻ. എന്താ ഇത് വണ്ടി? ഈ കാടും പള്ളൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഓതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു, വണ്ടി അങ്ങോട്ട് ഒതുക്കി കീറോ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? നല്ല ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ, കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി. ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാ? ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത്, ഇയാളെ സുന്ദരനാക്കോ. സുന്ദര സുന്ദര അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും, അനങ്ങിയാലത് കുത്തമ്മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. പണ്ടാ ഇരുമ്പോണ്ടാക്കി. പിന്നെയും പറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലേം കിട്ടി. ഇതേതാ ആരായി? അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ.
എവനെ ഒന്നും പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ സമയം കളയാതെ സമയം ഒന്നും ആയിട്ടില്ല. രാഹുവാനം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഹുവാനം ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ല. അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കും. രാഹുവാനം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിൽ ഒരു രാഹുവാനം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലോ കൊണ്ടുപോകുന്നത്. ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കും, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ ഒന്ന് മാറിയിരിക്കും. എടോ താൻ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം. എടോ വണ്ടി എടുക്കാൻ എന്റെ അമ്മോ പറയ. പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം, ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം? കല്യാണം മുടങ്ങിയൊന്നുമില്ല, പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്തിന് താലിയിട്ടിച്ച് സംഭവം മംഗളവരും ആക്കി. തിരിച്ചുവരുമ്പോ ബ്രേക്കലി കാലി വെക്കേണ്ടി വന്നില്ല, വണ്ടിക്ക് നല്ല പുള്ളിങ്ങായിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്ന് വ്യക്തമാക്കിയാൽ, നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല, അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല എന്താണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്? ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക, താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ആ പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിലെ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസ് ആരാണ്? കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പോ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത് കിടക്ക. കള്ളനവൻ പെരിങ്കള്ളൻ എന്റെ കൈ കിട്ടിണ്ടല്ല. സോറി സോറി. ഇനിയും മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, വീരപ്പൻ കുറിപ്പ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യ രക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ ഉണ്ണി. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കുറെ നേരം സംസാരിക്കാനുണ്ട്. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം ഇസ് ഓവർ, ഐ ആം സോറി. കഴിഞ്ഞു. ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.